എനിക്ക് വല്ലതും പറ്റണമെങ്കിൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം സംസ്കൃത കോളേജ് പാളയത്തുള്ള യൂണിറ്റ് SFI യൂണിറ്റിലുള്ള അവരാണ്. അവർ കാരണമാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെയായി. അപ്പോൾ അവർ പേടിച്ചിട്ട്, പേടിയല്ല, ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കും, അതുകൊണ്ടാണ്. ആ കോളേജ് എന്ന് വെച്ചാൽ ഫുള്ളും ആർക്കും ആരോടൊരു സ്നേഹവും ഇല്ലാത്ത, കാരണം യൂണിറ്റിലുള്ളവർ എല്ലാവരെയും ശത്രുക്കളെ പോലെയൊക്കെയാണ് കാണുന്നത്. എന്തായാലും ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് കോളേജ് അവരൊന്നും മാറാനൊന്നും പോകണില്ല. എന്നാലും ഇനി അവിടെ പഠിക്കാൻ പോണവർക്ക് നോക്കിയൊക്കെ പോകണം, അല്ലെങ്കിൽ എന്നെ പോലെ ഇനി ആരാരെങ്കിലും അടിക്കും. അവരെന്തായാലും അടിക്കണം ഒരു മൈൻഡിലാണ് കോളേജിലുള്ള യൂണിറ്റിലുള്ള എല്ലാവരും പെരുമാറണം. എന്തായാലും ആരെയും കേൾക്കണമെങ്കിൽ ഒന്നുമില്ല, കേൾക്കണവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നറിയാം. അയ്യ മടുത്ത്, അതുകൊണ്ടാണ് ഞാൻ കാരണം ഇനി ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ പേരിൽ തുടങ്ങിയ പ്രശ്നം എൻ്റെ പേരിൽ തന്നെ തീരണം, അതിനുവേണ്ടിയാണ്. ഇനി ആരും എൻ്റെ പേരും പറഞ്ഞ് ആരും ആരെയും അടിക്കില്ല, അത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നുമില്ല, കൂടുതൽ ഫുൾ ഗുണ്ടായിസം ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. എത്ര വിദ്യാർത്ഥികൾ അടിച്ചിട്ടുണ്ട്, കുറേ പേര് കോളേജ് നിർത്തി, എല്ലാം പടത്ത് വരെ നിർത്തി പോയിട്ടുമുണ്ട് ആ കോളേജിൽ നിന്ന്. അങ്ങനെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തപ്പം അവരും കൈ വളർത്തി. അവർ ലാസ്റ്റ് ഞാനായിരുന്നു കുറ്റക്കാരൻ, ഞാൻ കേസ് കൊടുത്ത എൻ്റെ പേരിൽ വേറെ ആ കോളേജിലുള്ള ഏതെങ്കിലും കുട്ടിയെ വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. അവിടെ ഉള്ള പോലീസുകാരൻ തന്നെ പറഞ്ഞു, പോലീസ് SI തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ പേടിച്ച് ഞാൻ അങ്ങനെ ആ വഴിക്കൊന്നും പോയില്ല. പിന്നെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല, അവർക്ക് എന്താണ് SFI എന്താണ് പാർട്ടി എന്ന് ഇത് കേൾക്കണ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എന്നെപ്പോലെ ഇനി ആളെയും ഇതുപോലെ സംഭവിക്കാം. അതുകൊണ്ട് ഇപ്പം ഇത് കേൾക്കണ ആൾക്കാർ വിചാരിക്കും ഞാൻ വല്ല RSS അങ്ങനെ ഉള്ള പാർട്ടിയാണെന്ന് വിചാരിക്കും. അല്ല, ഞാനും ഒരു SFI കാരനാണ്. ഞാനും പാർട്ടി ഇതിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പെടുന്നത് അങ്ങനെയല്ല, പുതിച്ചോറ് പൊതിച്ചോറിനൊക്കെ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു കുറ്റം പറയണ്ട. എന്നിട്ടും പാർട്ടിയുടെ ഇതിലൊരു ഒന്നും ഉണ്ടായിട്ടില്ല. കോളേജിൽ തന്നെ അവരടിച്ച് അടിച്ചതിന് അടിച്ചതിന് എതിരെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. അത് കുഴപ്പമില്ല, സ്വന്തം പാർട്ടിക്കാരല്ലേ, അതുകൊണ്ടങ്ങനെ ഒരു പാർട്ടിയെ ഞാൻ കുറ്റം പറയണമെന്നില്ല. SFI കാലായ ഗുണ്ടകളെ പോലെ, എല്ലാവരും ഗുണ്ടകളെ പോലെയാണ് ആ കോളേജിലെ ഈ SFI എന്ന് പറഞ്ഞാൽ എല്ലാം ഗുണ്ടകളാണ്. അന്ന് ഞാൻ ഒരു അവിടെ ഒരു നസീമിൽ നിന്നാണ് സഹകരണി ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ കാരണമല്ല ഈ പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അയച്ചപ്പം എന്നെ വിളിച്ച് എന്നെ മെസ്സേജ് പറഞ്ഞു ഈ കോളേജിൽ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ കോളേജിൽ പോയപ്പം അവരുടെ അടുത്ത് പറഞ്ഞു
ഞാൻ കോളേജിൽ കയറിയ എന്നെ കുത്തു, എന്നെ കൊല്ലും. എന്നെയും രണ്ട് ചേട്ടന്മാരുണ്ട്, അവരെ കൊല്ലും എന്നൊക്കെയാണ് പറഞ്ഞ. എന്തായാലും ആരെ കുത്തുകൊണ്ട് ആവാന്നും വയ്യ, പേടിച്ചിട്ടൊന്നുമില്ല. അയ്യ, ഇനി അതിലൊരു വലിയ പ്രശ്നമാവും. ഇനി ഞാനായിട്ട് അങ്ങ് പോയാൽ അവർക്ക് സമാധാനമാവട്ടെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവരോടും ഓക്കെ.